നമസ്കാരം. ഇൻഫോർമേറ്റീവായ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. നാൾക്കുനാൾ ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിക്കുകയാണ്. ദിനംപ്രതി തട്ടിപ്പുകളുടെ രീതിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഡിജിറ്റൽ ഇടപാടുകളിലേക്ക് തിരിഞ്ഞതോടുകൂടി തട്ടിപ്പുകളുടെ വ്യാപ്തിയും വർദ്ധിച്ചിട്ടുണ്ട്. കരുതിയിരിക്കുക എന്നത് മാത്രമാണ് തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം. ആളുകൾ ഏറ്റവും കൂടുതൽ ഇരകളാകുന്ന 5 തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക. എല്ലാവരും ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നിങ്ങളെല്ലാവരും വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാനായിട്ട് ആരും മറക്കരുത്. ഇൻഫോർമേറ്റീവായിട്ടുള്ള വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് എല്ലാ ദിവസവും കൃത്യമായിട്ട് ലഭിക്കുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുവാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തേത് KYC തട്ടിപ്പാണ്. അതായത് അക്കൗണ്ടുകളിൽ പണം തട്ടുന്നതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു തട്ടിപ്പ് രീതിയാണിത്. അഭ്യസ്ത വിദ്യരായിട്ടുള്ള മുതിർന്ന പൗരന്മാരാണ് ഈ രീതിയിലുള്ള തട്ടിപ്പുകൾക്ക് ഏറ്റവും കൂടുതൽ ഇരയാകുന്നത്. ബാങ്കുകളിലോ മറ്റോ സ്ഥാപനങ്ങളിലോ നിങ്ങൾ നൽകിയിരിക്കുന്ന വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞാണ് ഇത്തരം കോളുകൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ SMS വരിക. അല്ലാത്ത പക്ഷം നിങ്ങളുടെ സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും ഇവർ പറയും. തുടർന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിനൊപ്പം മൊബൈലിൽ എത്തുന്ന OTP അവർ ആവശ്യപ്പെടുകയും ചെയ്യും. ഈ OTP നൽകുന്ന പക്ഷം ഇതോടെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമാകും. ബാങ്കുകളും മറ്റ് ഇത്തരം വിവരങ്ങളോ പാസ്വേഡുകളോ OTP ഓൺലൈനായിട്ട് ആവശ്യപ്പെടില്ലെന്ന് എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്കും നിർദ്ദേശം നൽകിയിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രത്യേകം ഇക്കാര്യത്തിലൊന്ന് ജാഗ്രത പാലിക്കുക. ഇനി രണ്ടാമത്തേതാണ് സിം കാർഡ് തട്ടിപ്പ്. ഇന്ന് വർദ്ധിച്ചു വരുന്ന തട്ടിപ്പ് രീതികളിൽ മറ്റൊന്നാണിത്. മൊബൈൽ ഓപ്പറേറ്റർ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിളിക്കുന്ന ഇത്തരം തട്ടിപ്പുകാർ മികച്ച സേവനത്തിനായിട്ട് സിം അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കും. ഇതിനായിട്ട് മൊബൈലിൽ വരുന്ന OTP നിങ്ങളോട് ആവശ്യപ്പെടും. ഇതോടെ നിങ്ങളുടെ സിം പ്രവർത്തനരഹിതമാവുകയും ചെയ്യും. ഈ സമയം കൊണ്ട് തട്ടിപ്പുകാർ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലും അതുപോലെ മറ്റുമുള്ള വിവരങ്ങൾ സിം വഴി ഹാക്ക് ചെയ്യുകയും ചെയ്യും. 90% ആളുകളും നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ ഫോണുകളിൽ സൂക്ഷിച്ചിട്ടുണ്ടാകും. ഇവ ഗൂഗിളുമായിട്ട് ചേർത്തിട്ടുമുണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ തട്ടിപ്പ് മനസ്സിലാക്കി സിം ബ്ലോക്ക് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടും മറ്റും ഖാലിയായിട്ടുണ്ടാകും. ഇനി അടുത്ത ഒന്നാണ് ക്യാഷ് ബാക്ക് ഓഫർ തട്ടിപ്പ്. ഇന്ന് ഇമെയിലുകളിലും വാട്സാപ്പുകളിലും ഇത്തരം മെസ്സേജുകൾ സർവ്വസാധാരണമാണ്. നിങ്ങൾ അടുത്തിടെ നടത്തിയ വാങ്ങലുകൾക്ക് ക്യാഷ് ബാക്കിന് അർഹതയുണ്ടെന്നും ഇതിനായിട്ട് ലോഗിൻ ചെയ്യണമെന്നുമാകും മെസ്സേജ്. കൂടെയുള്ള ലിങ്ക് ഒറിജിനൽ സൈറ്റ് പോലെ തന്നെയാകും തോന്നുക, എന്നാൽ വ്യാജമായിരിക്കും. ഇവിടെ നിങ്ങൾ നൽകുന്ന ഓരോ വിവരങ്ങളും തട്ടിപ്പുകാരുടെ കയ്യിലാകും എത്തുക. മിക്ക ഉപഭോക്താക്കളും നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ എളുപ്പത്തിനായിട്ട് ഇ-കോമേഴ്സ് പോർട്ടലുകളിൽ ശേഖരിച്ചിട്ടുണ്ടാകും. അതായത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇവ വഴി തട്ടിപ്പുകാർ നിങ്ങളുടെ അക്കൗണ്ടുകളിൽ നിന്നും പണം മാറ്റുകയും ചെയ്യും. ഇനി അടുത്ത ഒരു തട്ടിപ്പാണ് ചാർജിംഗ് പോയിന്റ് തട്ടിപ്പ്. വലിയ തോതിൽ ഉപയോഗിക്കപ്പെടുന്ന തട്ടിപ്പ് രീതികളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചാർജിംഗ് പോയിന്റ് തട്ടിപ്പ്. അടുത്തിടെ സർക്കാരുകൾ തന്നെ ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. പൊതു ഇടങ്ങളിലെ മൊബൈൽ ചാർജിംഗ് പോയിന്റുകളാണ് തട്ടിപ്പിനായിട്ട് ഇക്കൂട്ടർ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ ചാർജിംഗ് പോയിന്റുകളിൽ നിങ്ങളുടെ ഫോണുകൾ ചാർജ് ചെയ്യുവാൻ കുത്തുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നിന്ന് വിവരങ്ങൾ മുഴുവൻ ചോർത്തപ്പെടും. മിക്കവരും ഓൺലൈൻ ബാങ്കിംഗ് പാസ്വേഡുകൾ സഹിതം മൊബൈലുകളിലും അതുപോലെ ലാപ്ടോപ്പുകളിലും സേവ് ചെയ്ത് വെക്കാറുണ്ട്. ഇതുവഴി അക്കൗണ്ട് വിവരങ്ങൾ തട്ടിയെടുക്കപ്പെടുകയും ചെയ്യും. ഇനി അടുത്ത ഒരു തട്ടിപ്പ് എന്നത് OLX അഥവാ ക്യുക്കർ തട്ടിപ്പാണ്. ഇന്ന് പഴയ സാധനങ്ങൾ ഓൺലൈനിൽ വിൽക്കുക ഒരു ഫാഷനായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. OLX ക്യുക്കർ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളാണ് ഇതിനായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ഇത്തരം പരസ്യങ്ങൾ മറയാക്കി തട്ടിപ്പ് നടത്തുന്ന രീതി ഇന്ന് വർദ്ധിച്ചു വരികയാണ്. സാധനങ്ങൾ വാങ്ങുവാനായിട്ട് താല്പര്യമുണ്ടെന്ന് കാട്ടി വരുന്ന ഇത്തരം കോളുകളിൽ ആളുകൾ പെട്ടെന്ന് വീഴുകയും ചെയ്യും. UPI വഴിയാണ് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നത്. പണം അയക്കുന്നതിന് പകരം അവർ റിക്വസ്റ്റ് മണി ഓപ്ഷൻ അയക്കും. UPIയിൽ പരിചയമില്ലാത്ത ഉപഭോക്താക്കൾ ഇത് സ്വീകരിക്കുന്നതോടെ പണം തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലേക്ക് പോകുന്നതാണ് ഒരു രീതി. ചില തട്ടിപ്പുകാർ ഒരു പടി കൂടി കടന്ന് വ്യാജ രസീതുകൾ അയക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ക്യാഷ് സെൻഡ് എന്ന മെസ്സേജ് അയക്കും. ഇത്തരം ആളുകൾ 1000 രൂപ അയക്കേണ്ടിടത്ത് 10000 രൂപ അയച്ചെന്നാകും വരുത്തി തീർക്കുക. തുടർന്ന് ഇവർ വിളിച്ച് ബാക്കി 9000 രൂപ തിരിച്ചയക്കുവാനായിട്ട് ആവശ്യപ്പെടും. അക്കൗണ്ടുകൾ പരിശോധിക്കാതെ പണം അയച്ചാൽ നിങ്ങളുടെ അക്കൗണ്ട് ഖാലിയാകുമെന്നതാണ് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ 5 തട്ടിപ്പുകളിലും പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണ്. 5 തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു വീഡിയോയെ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ് സൈനിങ്. ക്രിഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.